ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹെയർ പ്രോട്ടീൻ ക്രീമാണ്. ഹെയർ പ്രോട്ടീൻ ക്രീം എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ നല്ല സ്ട്രോങ്ങർ ആവാനും നല്ല ഗ്രോത്ത് ഉണ്ടാവാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ തന്നെ ഹെയർ നല്ല സ്മൂത്ത് സോഫ്റ്റ് ഒക്കെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് ഹിമാലയയുടെ ഹെയർ പ്രോട്ടീൻ ക്രീമാണ്. ഇത് ഹെയർ പ്രോട്ടീൻ ക്രീമാണ്. ഇത് നമ്മുടെ ഹെയറിൽ എക്സ്ട്രാ നറിഷ്മെൻ്റ് ഒക്കെ തരും. അപ്പോൾ ഇതിൻ്റെ മൂന്ന് വേരിയൻ്റ് ഉണ്ട്. ഒന്ന് ഹെയർ പ്രോട്ടീൻ ക്രീം, അതുപോലെ തന്നെ ഒന്ന് ആൻറ്റി ഹെയർ ഫോളോ, ഒന്ന് ആൻറ്റി ഡാൻഡ്രഫ്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ഹെയർ പ്രോട്ടീൻ ക്രീമാണ്. ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് ഇതിൻ്റെ കണ്ടൻറ് എന്ന് പറയുന്നത് ചിക് പി ആൻഡ് ആംല ആണ്. ഇത് 100 ml ആണ് ഇതിൻ്റെ നെറ്റ് വോളിയം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 80 rupees ആണ്. 2 year എക്സ്പയറി ആണ് ഈ പ്രൊഡക്റ്റിനുള്ളത്. അതുപോലെ തന്നെ ഇത് ബോത്ത് മെൻ ആൻഡ് വുമൻസിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ ഈ ആവശ്യമില്ലാത്ത ജെല്ലൊക്കെ തലയിൽ തേക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ്. അതിന് പകരം റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഒരു ഹെയർ പ്രോട്ടീൻ ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഹെയർ സെറ്റായി നിൽക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ബോത്ത് നമ്മൾ ഹെയർ വാഷിന് മുമ്പേയും ഹെയർ വാഷ് ചെയ്തതിന് ശേഷവും ഉപയോഗിക്കാൻ പറ്റും. ഹെയർ വാഷിന് മുമ്പാണെങ്കിൽ ഇത് നമ്മുടെ ഹെയറിൻ്റെ റൂട്ടിലാണ് നല്ലതുപോലെ ഇത് തേച്ച് പിടിപ്പിക്കേണ്ടത്, കാരണം അവിടെ നിന്നാണല്ലോ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നത്. അപ്പം ഹെയറിൻ്റെ റൂട്ടിൽ നല്ലതുപോലെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 minutes മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു 10 minutes ലീവ് ചെയ്ത് അതൊന്ന് കുറച്ചു നേരം തലയിൽ ഇരുത്തിയിട്ട് മാത്രമേ വാഷ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഹെയർ വാഷിന് ശേഷമാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ ഹെയറിൽ നല്ലോണം തേച്ച് നല്ലോണം മസാജ് ചെയ്ത് പിടിപ്പിക്കാം. എന്നിട്ട് ഇത് നോർമലി വിട്ടേക്ക്. ഇത് ഒരുപാട് ഗ്രീസി ഒന്നുമല്ല, ഒരുപാട് ഇങ്ങനെ എണ്ണ തേച്ച മാതിരിയൊന്നും നമുക്ക് തോന്നത്തില്ല. നല്ലൊരു പ്രോഡക്റ്റാണിത്. അതുപോലെ തന്നെ ഇതിനകത്ത് ചിക്പി ആമല ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഹെയർ ഡാമേജ് ഉണ്ടാവുന്നതിന് പ്രിവെൻറ്റ് ചെയ്യും. ഒരുപാട് ഹീറ്റൊക്കെ അപ്ലൈ സ്ട്രൈറ്റനിങ്ങും കേളിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇതിപ്പം തലയിൽ വെച്ചുകൊണ്ടിരിക്കണമെന്നില്ല, ജസ്റ്റ് കുറച്ച് നേരം ഉപയോഗിച്ച് തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു 10-15 minutes വെച്ച ശേഷം വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ കൂടി ഇതൊരു നല്ലൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, അപ്പം ഇത് എങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഒരു ക്രീം പോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി വളരെ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. പിന്നെ ജെൻസിനൊക്കെ ഇത് വേണമെങ്കിൽ താടിക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ, ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും കയറി നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങുക. പിന്നെ അതുപോലെ തന്നെ ഇത് ക്രൂവൽറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്, ആനിമൽസിലൊന്നും ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഹെയർ നല്ല സോഫ്റ്റ് ആവുന്നതുകൊണ്ടും നല്ല മാനേജബിൾ ആയിട്ടും തോന്നിയിട്ടുണ്ട് ഈ പ്രോഡക്റ്റ്. ഞാനിതിപ്പോൾ ഒരു ഇത് എൻ്റെ സെക്കൻഡ് ബോട്ടിലാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അതങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എണ്ണയൊന്നും തേക്കുന്ന ഇഷ്ടമല്ല, കാരണം എണ്ണ തേക്കുമ്പോൾ മുടി വല്ലാണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഭയങ്കര ഓയിലി ആയിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ അതിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത്. അപ്പം ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ. ഹെയർ ഫോൾ ഒന്നും അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഓരോരുത്തരുടെയും ഹെയറിൻ്റെ ടെക്സ്ചർ അനുസരിച്ച് ചിലപ്പം വേരി ചെയ്തേക്കാം. അപ്പം ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഇത്രയൊക്കെയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ടിൽ ദെൻ ഗുഡ് ബൈ.